നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് ഇന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ തന്നെയാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗായ്സ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, ISL മികച്ച ഗോൾ അടിവേട്ടക്കാരനായിരുന്ന ബ്രസീലിയൻ സ്ട്രൈക്കറായി കളിച്ചുകൊണ്ടിരുന്ന മാർസെലിനോ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത താരമാണ്. എന്തായാലും താരത്തിൻ്റെ ബർത്ത്ഡേയാണ് ഇന്ന്. എന്തായാലും ആരാധകരുണ്ടെങ്കിൽ താരത്തിന് ആദ്യം തന്നെ ബർത്ത്ഡേ വിഷസ് കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗായ്സ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ മറ്റ് ISL ക്ലബ്ബുകൾ നോട്ടമിട്ട താരമായിരുന്നു ഹൈദരാബാദ് എഫ്സിയുടെ സൂപ്പർ താരമായിരുന്ന ആകാശ് മിശ്ര. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് ആകാശ് മിശ്രനെ ഹൈദരാബാദ് എഫ്സി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. 2025 വരെയാണ് താരത്തിനെ നിലനിർത്തിയിരിക്കുന്നത്. എന്തായാലും യുവതാരത്തിൻ്റെ മികച്ച പ്രകടനം തന്നെ നമുക്ക് പല മത്സരങ്ങളിലായി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആകാശ് മിശ്രയ്ക്ക് ഒരു നല്ലൊരു ഭാവി തന്നെ നേർന്നുകൊണ്ട് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേലോനോ റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഒഡീഷ എഫ്സിയുടെ ഗോൾ കീപ്പർ സ്ഥാനത്ത് കളിച്ചുകൊണ്ടിരുന്ന താരമാണ് അക്ഷദീപ് സിംഗ്. എന്തായാലും താരത്തിനെ ഇപ്പോൾ ഒഫീഷ്യൽ സൈനിങ് നടത്തിയിരിക്കുകയാണ് എഫ്സി ഗോവ. 2 കൊല്ലത്തെ കരാറാണ് താരത്തിന് വെച്ച് നീട്ടിയിരിക്കുന്നത്. എന്തായാലും മികച്ച ഫോമിൽ കളിക്കുന്ന യുവതാരത്തിനെ ഇപ്പോൾ എഫ്സി ഗോവ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത സീസണിൽ മികച്ചൊരു ഗോൾ പോസ്റ്റ് വേട്ടക്കാരനെ തന്നെ കാത്തു വെച്ചുകൊണ്ടായിരിക്കണം ഈ സൈനിങ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ സകൽ അബ്ദുൾ സമദിന് ഐസ്ലൻഡിൽ നിന്ന് മാത്രമല്ല സ്ലോവാക്കിയയിൽ നിന്നും സകലിന് ഓഫർ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ ചില കാരണങ്ങളാൽ ആ നീക്കവും പരാജയപ്പെടുകയായിരുന്നുവെന്നുമാണ് ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സകൽ അബ്ദുൾ സമദിൻ്റെ മികച്ച പ്രകടനമാണ് എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നും താരത്തിനെ ക്ലബ്ബിലെത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടു തന്നെ ഇരിക്കണം ഈ താരത്തിനെ മറ്റ് ടീമുകൾ ഇനി ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുമോ ഇല്ലയോ എന്ന്. എന്തായാലും സകൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിൽക്കുന്നതാണോ അതോ മറ്റ് രാജ്യങ്ങളിൽ പോയി മികച്ച ക്ലബ്ബുകളിൽ ഫുട്ബോൾ കളിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ദയവായി കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ATK മോഹൻ ബഗാനെ കുറിച്ച് തന്നെയുള്ളൊരു അപ്ഡേറ്റാണ്. ATK മോഹൻ ബഗാൻ ഒരു വിദേശ സൈനിങ് നടത്താൻ പോവുകയാണ്. അതും തിരിയുടെ പകരക്കാരനായിട്ട് തന്നെയാണ് താരത്തിന് ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തിരിക്ക് പരിക്ക് പറ്റി 8 മാസത്തോളം ഇഞ്ചുറി കാരണം പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ATK മോഹൻ ബഗാൻ ഈ വമ്പൻ താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. ബ്രണ്ടൻ ഹമിൽ എന്ന് പറയുന്ന ഡിഫറൻറ്റായിട്ട് കളിക്കുന്ന ഓസ്ട്രേലിയൻ താരത്തിനെയാണ് ഇപ്പോൾ ATK മോഹൻ ബഗാൻ സൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും